നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കന്യാകുമാരിയിലെത്തുന്ന നരേന്ദ്രമോദി തിരിച്ചെത്തുന്നത് മറ്റൊരു ചരിത്രവുമായിട്ടായിരിക്കും. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ മുന്നണി വിജയിച്ചാൽ മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ജൂൺ 9 നടത്താൻ ആലോചന. ഡൽഹിയിലെ കർത്തവ്യ പദിലായിരിക്കും സത്യപ്രതിജ്ഞാ ചടങ്ങ്. ചടങ്ങിന് ഏർപ്പെടുത്തേണ്ട ക്രമീകരണങ്ങളെ സംബന്ധിച്ച ചർച്ചകൾ സർക്കാർ തലത്തിൽ തുടങ്ങി. ജൂൺ 4 തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിനു ശേഷമേ സത്യപ്രതിജ്ഞാ ചടങ്ങ് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകൂ. എന്നാൽ നരേന്ദ്രമോദി തുടർച്ചയായി 3 പ്രധാനമന്ത്രിയായി അധികാരത്തിലെത്തുമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ ഉന്നത തലങ്ങളിലും ബി ജെ പിയുടെയും പ്രതീക്ഷ. ഈ സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി പദത്തിലേക്കുള്ള മോദിയുടെ 3 സത്യപ്രതിജ്ഞ ചരിത്ര സംഭവമാക്കി മാറ്റാൻ സർക്കാർ തലത്തിലും പാർട്ടി തലത്തിലും നീക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ 2 പ്രധാനമന്ത്രി പദത്തിലേക്കുള്ള മോദിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നത് രാഷ്ട്രപതി ഭവനിലായിരുന്നു. 2014 May 26 തിങ്കളാഴ്ചയും 2019 May 30 വ്യാഴാഴ്ചയുമായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങ്. എന്നാൽ രാഷ്ട്രപതി ഭവനിൽ സ്ഥലപരിമിതിയുണ്ട്. കഴിഞ്ഞ തവണ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ 8,000 അതിഥികൾക്ക് മാത്രമാണ് പങ്കെടുക്കാൻ സാധിച്ചത്. ഇത്തവണ അതിൽ കൂടുതൽ പേരെ ചടങ്ങിലേക്ക് ക്ഷണിക്കാനാണ് ബി ജെ പിയുടെ തീരുമാനം. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ചടങ്ങ് രാഷ്ട്രപതി ഭവന് പുറത്ത് നടത്താൻ ബി ജെ പി ആലോചിക്കുന്നത്. 2 നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത് സെൻട്രൽ വിസ്ത പദ്ധതിയുടെ ഭാഗമായി കർത്തവ്യ പദ് നവീകരിച്ചിരുന്നു. ആദ്യ 2 മോദി സർക്കാരുകളുടെ നേട്ടങ്ങൾ കാണിക്കുന്നതിനും വികസിത ഭാരതം എന്ന സന്ദേശം നൽകുന്നതിനും ഉചിതമായ സ്ഥലം എന്ന രീതിയിലാണ് കർത്തവ്യ പദ് സത്യപ്രതിജ്ഞാ ചടങ്ങിനായി പരിഗണിക്കുന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങ് സംബന്ധിച്ച കരട് രൂപരേഖ തയ്യാറായി കഴിഞ്ഞു. സത്യപ്രതിജ്ഞാ ചടങ്ങിന് ഏർപ്പെടുത്തേണ്ട ക്രമീകരണങ്ങൾ സംബന്ധിച്ച് May 24 കേന്ദ്ര വാർത്താവിതരണ മന്ത്രാലയത്തിൽ നടന്ന യോഗത്തിൽ ചർച്ച നടന്നിരുന്നു. ദൂരദർശൻ, ഓൾ ഇന്ത്യ റേഡിയോ എന്നിവയിലെ ഉദ്യോഗസ്ഥർ ഈ യോഗത്തിൽ പങ്കെടുത്തു. എന്നാൽ ഈ യോഗത്തിൽ സത്യപ്രതിജ്ഞാ വേദിയോ തീയതിയോ സംബന്ധിച്ച് ഔദ്യോഗികമായ ഒരു അറിയിപ്പും നൽകിയിരുന്നില്ല. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ പേർ ഇത്തവണ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് മാത്രമാണ് ഉദ്യോഗസ്ഥരെ അറിയിച്ചത്. തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന് 4-5 ദിവസത്തിനുള്ളിൽ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുമെന്നും അതിന് തയ്യാറെടുക്കാനുമാണ് ഉദ്യോഗസ്ഥർക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി June 12 ഇറ്റലിയിലേക്ക് പോകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. June 13, 14 തീയതികളിലാണ് ഉച്ചകോടി. ഇറ്റലി സന്ദർശനം കൂടി കണക്കിലെടുത്താണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് June 9 നടത്താൻ ആലോചിക്കുന്നത്. ക്യാബിനറ്റ് വികസനം പ്രധാനമന്ത്രി ഇറ്റലിയിൽ നിന്ന് മടങ്ങിയെത്തിയതിനു ശേഷമേ ഉണ്ടാകുമെന്നാണ് BJP വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. അതേസമയം കൂടുതൽ കാലം പ്രധാനമന്ത്രി സ്ഥാനത്തിരുന്നവരിൽ നരേന്ദ്രമോദി 3 സ്ഥാനത്തേക്ക്. ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി പദത്തിലിരുന്ന 3656 ദിവസത്തിനൊപ്പം മോദി ഇന്നെത്തും. ജവഹർലാൽ നെഹ്റു 1947 മുതൽ 1964 വരെ 6130 ദിവസം. ഇന്ദിരാഗാന്ധി 1996, 1977, 1980, 1984 ഇടവേളയോടെ 5829 ദിവസം. ഇവർ രണ്ടുപേരുമാണ് ആദ്യ 2 സ്ഥാനങ്ങളിൽ നിൽക്കുന്നത്. ആ 3 സ്ഥാനത്തേക്ക് നരേന്ദ്രമോദി എത്തുകയാണ്. ആദ്യം 2014 May 26 രണ്ടാമത് 2019 May 30 മോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. June 4 ശേഷമായിരിക്കും പുതിയ ക്യാബിനറ്റ് അധികാരത്തിലെത്തുക. അപ്പോഴേക്കും മോദിയുടെ 2 ക്യാബിനറ്റ് 1832 ദിവസം പിന്നിട്ടിരിക്കും. ഇന്ദിരാഗാന്ധിയുടെ 3 ക്യാബിനറ്റ് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരിക്കുന്നത് നരേന്ദ്രമോദിയുടെ 2 ക്യാബിനറ്റാണ്. 2 മൻമോഹൻ ക്യാബിനറ്റും 1 മോദി ക്യാബിനറ്റും ഇക്കാര്യത്തിൽ 3 സ്ഥാനത്താണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.